എല്ലാത്തരം ജീവികളും അവരവരുടേതായ വിശേഷതകൾ കൊണ്ടും ശരീരഘടന കൊണ്ടും വ്യത്യസ്തമായവരാണ്. ഇക്കൂട്ടത്തിൽ കൊമ്പുകളുടെ നീളം കൊണ്ട് ശ്രദ്ധേയരായ മൃഗങ്ങളും ഈ ലോകത്തുണ്ട്. അത്തരത്തിൽ വ്യത്യസ്തമായ ഘടനയുള്ളതും നീളം കൂടിയതുമായ കൊമ്പുകളുള്ള കുറച്ച് മൃഗങ്ങളെക്കുറിച്ചാണ് ഇന്ന് നാം കാണാൻ പോകുന്നത്. അപ്പോൾ ഫൺ ആൻഡ് ഫാക്ട്സ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അങ്കോലി കാറ്റിൽ. വളരെ വലിയ കൊമ്പുകളുള്ള ഒരു ഇനം പശുക്കളാണിത്. മിഡിൽ ആഫ്രിക്കയിലെ സംഘ കന്നുകാലി ഇനങ്ങളിൽ നിന്നാണ് ഇവയെ ഉൽപ്പാദിപ്പിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. നീളമേറിയ കൊമ്പുകളുള്ള ഇവകൾ വ്യത്യസ്തമായ നിറങ്ങളിൽ കാണാൻ സാധിക്കും. അസാധാരണമായി വളരുന്ന ഇവയുടെ കൊമ്പുകൾ ഇതിൻ്റെ രൂപഭംഗി കൂട്ടുന്നു. ഇവയിലെ ഏറ്റവും നീളമേറിയ കൊമ്പുണ്ടായിരുന്ന ഒന്ന് ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയിരുന്നു. 103.5 സെൻറ്റിമീറ്റർ ആയിരുന്നു അതിൻ്റെ കൊമ്പിൻ്റെ നീളം. കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു ഇക്കൂട്ടരെ അധികമായും ഉപയോഗിച്ചിരുന്നത്. 1960 ന്യൂയോർക്കിൽ ഈ കന്നുകാലികളുടെ ബ്രീഡ് ഇനങ്ങളെ നിരവധിയായി ഉൽപ്പാദിപ്പിച്ചിരുന്നു. എന്നാൽ ഇന്ന് ലോകമെമ്പാടും ഈ ഇനങ്ങളുടെ 1500 മാത്രമാണ് നിലവിലുള്ളത്. കാപ്ര ഐബെക്സ്. യൂറോപ്പിലെ ആൽപ്സ് മലനിരകളിൽ വസിക്കുന്ന ഒരിനം ആടുകളാണ് കാപ്ര ഐബെക്സ്. ബ്രൗണിഷ് ഗ്രേ നിറങ്ങളിലായാണ് ഇവയെ കൂടുതലായും കാണപ്പെടുന്നത്. മഞ്ഞുമലകൾക്ക് സമീപങ്ങളിലും കുത്തനെയുള്ള പരിക്കൻ പ്രദേശങ്ങളിലും ഇവയെ കൂടുതലായി കാണപ്പെടുന്നു. കൂട്ടമായും ഒറ്റപ്പെട്ട അവസ്ഥയിലും ഈ ആടുകളെ കാണാറുണ്ട്. ബ്രീഡിംഗ് സീസണുകളിൽ ആൺവർഗത്തിൽപ്പെട്ടവർ ഇണകൾക്കായി പോരാടുന്നു. അതിനായി ഇവയുടെ നീളമുള്ള കൊമ്പുകൾ ഉപയോഗപ്പെടുത്തും. 19th century ഇവയുടെ എണ്ണം വലിയ തോതിൽ കുറഞ്ഞിരുന്നു. എന്നാൽ വളരെ നാളുകൾക്ക് ശേഷം ഇവയുടെ എണ്ണത്തിൽ വർധനവ് രേഖപ്പെടുത്തി. വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ജീവികളുടെ പട്ടികയിൽ ഇവ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇന്ന് ഇവയുടെ എണ്ണം മെച്ചപ്പെട്ടു വരുന്നു. റൈനോസറസ്. ഏഷ്യൻ ആഫ്രിക്കൻ ഭൂഖണ്ഡങ്ങളിലാണ് കാണ്ടാമൃഗങ്ങളെ അധികമായും കാണപ്പെടുന്നത്. ഇവയ്ക്ക് 1 ടൺ ഭാരം വരെ കൈവരിക്കാൻ സാധിക്കും. 5 വ്യത്യസ്തമായ സ്പീഷീസുകളിൽ കാണപ്പെടുന്ന ഇവകളിൽ 1 കൊമ്പുള്ളതും 2 കൊമ്പുള്ളവയുമുണ്ട്. ഇവയുടെ ഭീമൻ കൊമ്പുകൾ ശത്രുക്കളെ പ്രതിരോധിക്കാനും കൂട്ടത്തിലുള്ളവരുമായി പോരടിക്കാനും ഉപയോഗിക്കുന്നു. 2.8 മുതൽ 4 മീറ്റർ നീളം വരെ ഇവയുടെ കൊമ്പുകൾ വളരാറുണ്ട്. വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ജീവികളിൽ ഒരു പ്രധാന കൂടിയാണ് കണ്ടാമൃഗങ്ങൾ. ഇതിൻ്റെ മുഖ്യ കാരണം കൊമ്പുകൾക്ക് വേണ്ടി മനുഷ്യർ നടത്തുന്ന വേട്ടയാണ്. ബ്ലാക്ക് നെക്ക്ഡ് ഗോട്ട്. ആടുവർഗത്തിൽപ്പെട്ട മറ്റൊരു ജീവിയാണ് ബ്ലാക്ക് നെക്ക്ഡ് ഗോട്ട്. ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഇടം നേടിയ റസ്പുട്ടിൻ എന്നൊരാടാണിത്. ഇതിൻ്റെ കൊമ്പുകൾ തമ്മിലുള്ള അകലം 135.2 സെൻറ്റിമീറ്റർ ആയിരുന്നു. കട്ടിയുള്ളതും വളരെ നീളമുള്ളതുമായ രോമങ്ങൾ ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. കഴുത്തിൻ്റെ ഭാഗത്ത് കറുപ്പും പിൻഭാഗത്ത് വെള്ള നിറവുമാണ് ഈ ആടുകൾക്കുള്ളത്. മാർട്ടിൻ എന്നൊരു വ്യക്തിയായിരുന്നു റെക്കോർഡ് നേടിയ ഈ ആടിൻ്റെ ഉടമസ്ഥൻ. പൊതുവെ വളരെ ശാന്തമായ സ്വഭാവമാണ് ഇവയ്ക്കുള്ളത്. എന്നിരുന്നാലും നമ്മളിൽ കൗതുകമുണർത്തുന്ന ഒരിനം ആട് തന്നെയാണിത്. സിമിറ്റാർ. വടക്കൻ ആഫ്രിക്കയിൽ വ്യാപകമായി കണ്ടുവരുന്ന ഒരിനം ആടുകളാണ് സിമിറ്റാർ. ഇവകൾ സഹാറ ഓറക്സ് എന്ന പേരിലും അറിയപ്പെടുന്നു. ഇവയുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവ് സംഭവിച്ചപ്പോൾ ഇതിൻ്റെ സംരക്ഷണത്തിനായി മൃഗശാലകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിരുന്നു. കാലാവസ്ഥാ വ്യതിയാനങ്ങൾ മൂലവും കൊമ്പുകൾക്കു വേണ്ടിയുള്ള വേട്ടയാടലുകൾ കാരണവുമാണ് ഇവ നശിച്ചു പോയിക്കൊണ്ടിരുന്നത്. വളരെ നീളത്തിൽ സ്ക്രൂ പോലെയാണ് ഈ ആടുകളുടെ കൊമ്പുകൾ കാണപ്പെടുന്നത്. മാത്രമല്ല 1 മീറ്ററിന് മുകളിൽ നീളവും ഇവയുടെ കൊമ്പുകൾക്കുണ്ട്. വെള്ളമില്ലാതെ 10 മാസം വരെ ജീവിക്കാൻ കഴിയുമെന്നതും ഇവയുടെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ടെക്സാസ് ലോങ്ഹോൺ. നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന വിധം കൊമ്പുകളുള്ള ഒരിനം കന്നുകാലി വർഗമാണ് ടെക്സാസ് ലോങ്ഹോൺ. ക്രിസ്റ്റഫർ കൊളംബസ് എന്നൊരു വ്യക്തിയാണ് ഐബീരിയയിൽ നിന്ന് അമേരിക്കയിലേക്ക് കൊണ്ടുവന്ന് ഇവയെ ആദ്യമായി പരിചയപ്പെടുത്തുന്നത്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ കൊമ്പുള്ള കന്നുകാലി എന്ന ഗിന്നസ് റെക്കോർഡ് ഇവയുടെ പേരിലാണ്. 2.62 മീറ്റർ വരെയാണ് ഇവയുടെ കൊമ്പുകളുടെ ഏറ്റവും കൂടിയ നീളം. ഒരു കാലത്ത് കൊമ്പുകൾക്കായി ഇവയെ വ്യാപകമായി വേട്ടയാടിയിരുന്നു. പണ്ടുകാലങ്ങളിൽ ഇവകളെ കൂടുതലായും വീടുകളിലായിരുന്നു വളർത്തിയിരുന്നത്. എന്നാൽ ഇന്നിവയെ മൃഗശാലകളിലെ കൂടുതലായി കാണാൻ സാധിക്കൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ കണ്ടത്തിൽ ഏത് ജീവിയാണ് കൂടുതൽ കൗതുകം തോന്നിയതെന്ന് താഴെ കമൻറ്റ് ചെയ്യൂ. കൂടുതൽ വിനോദവും വിജ്ഞാനപരവുമായ വീഡിയോകൾക്കായി ഫൺ ആൻഡ് ഫാക്ട്സ് മലയാളത്തിൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.